ഷോപ്പിംഗിന്റെ വിസ്മയ ലോകം ഇനി കരിങ്കലത്താണിയിൽ. ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. മിലോമാറ്റ്, എടപ്പാൾ റോഡ്, കരിങ്കലത്താണി. വെളിയങ്കോട് പൂക്കേതക്കടവ് ചീർപ്പ് പാലം വീണ്ടും അപകടാവസ്ഥയിലായി. ഏതു നിമിഷവും വലിയൊരു അപകടത്തിനിടയാക്കുന്ന പാലം ഉടൻ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. വെളിയങ്കോട് താവളക്കുളം പൂക്കേതക്കടവ് മേഖലയിലുള്ളവർക്ക് തൊട്ടടുത്ത മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെത്താനുള്ള എളുപ്പമാർഗമായ വെളിയങ്കോട് ചീർപ്പ് പാലമാണ് അപകടാവസ്ഥയിലുള്ളത്. തെങ്ങിൻ തടികളും കവുങ്ങിൻ തടികളും മരപ്പലകകളും ഉപയോഗിച്ച് നിർമ്മിച്ച പാലം പുനർനിർമ്മാണം കഴിഞ്ഞ് ഒരു വർഷത്തിനകം തന്നെ തടികൾ ദ്രവിച്ച തകർച്ചയുടെ വക്കിലാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന മരപ്പാലത്തിൽ നിന്ന് വീണ് മുമ്പ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാലം തകർച്ച നേരിടുമ്പോൾ പ്രദേശവാസികൾ മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്ത് അധികൃതരെ സമീപിക്കാറുണ്ടെങ്കിലും നിരാശയാണ് ഫലം. വർഷങ്ങളോളമായിട്ട് ഈ പാലത്തിന്റെ ഈ ഒരു അനാസ്ഥ, ഇത് ഇങ്ങനെ മോശമായി കിടക്കുന്ന ഒരവസ്ഥ വളരെ കാലമായി ഇതിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഈ പ്രദേശത്തെ പ്രദേശവാസികളായ പല വ്യക്തികളും ചേർന്നിട്ടാണ് ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ സാധാരണ തീർത്തു വരുന്നത്. വളരെയധികം കാലമായി ഈ ഒരു പാലം ഈ അവസ്ഥയിൽ കിടന്നിട്ട് ഇനി ഈ പാലത്തിമെന്ന്, ഇത് ഇപ്പോഴത്തെ അവസ്ഥ ഈ പാലത്തിൻ്റെത്, ഇത് മുറിഞ്ഞു വീഴുക, ബൈക്കുമെന്ന് ആൾക്കാർ വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും, നടന്നു പോകുന്ന ഒരു വെള്ളത്തിലേക്ക് വീണ്ട് ഭയങ്കര ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഈ പാലം ഉള്ളത്. ഇനിയും ഈ പാലത്തിമെന്ന് ആരെങ്കിലും വീണിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ എന്തെങ്കിലും പ്രശ്നം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാറഞ്ചേരി പഞ്ചായത്തിലെ അധികാരികളും വെളിയങ്കോട് പഞ്ചായത്തിലെ അധികാരികളും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നീട് നാട്ടുകാർ പണം പിരിച്ചാണ് പാലത്തിൻ്റെ പുനർനിർമ്മാണം നടത്തി വരാറുള്ളത്. ഒരു വർഷം മുമ്പ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തിന് ചുണ്ടൻ വള്ളങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി പൊളിച്ചിട്ട ചീർപ്പ് പാലം പുനർനിർമ്മിക്കുമെന്ന അധികൃതരുടെ വാക്ക് വെറും വാക്കായി മാറിയതോടെ സ്വന്തം ചെലവിൽ പാലം പുനർനിർമ്മിക്കാൻ വാർഡ് മെമ്പർ രംഗത്തിറങ്ങിയിരുന്നു. ഈ പാലമാണ് വീണ്ടും തകർച്ചയിലായിരിക്കുന്നത്. NCV ന്യൂസ്, പൊന്നാനി.